തുളിക്കോട് പോക്സോ കേസിൽ പ്രതിയായ ഇമാം ഷഫീഖ് അൽ ഖാസിമി വലിയ പ്രഭാഷകനാണ്, വലിയ മതപ്രഭാഷകൻ. 8 വയസ്സുള്ള ഉന്നാവയിലെ ആസിഫിക്കു വേണ്ടി പ്രഭാഷണയജ്ഞം നടത്തിക്കളഞ്ഞു ഇയാൾ. ഒട്ടേറെ പ്രഭാഷണങ്ങളുണ്ട് ഷഫീഖ് ഖാസിമിയുടെ പേരിൽ. പല തലക്കെട്ടുകളും ഇപ്പോൾ ട്രോളന്മാരുടെ വൈറലുകളാണ്. ചിലത് കേൾക്കൂ. സ്ത്രീയുടെ മഹാത്മ്യം ഇസ്ലാമിൽ, ഖുറാനിലെ ഇണക്കിളികൾ, വഴിതെറ്റുന്ന യുവത, എന്താല്ലേ വിതുരയിലെ പൊൻപാറയിലെ കാട്ടിനുള്ളിൽ 14 വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഒളിവിലാണ് ഖാസിമി ഇപ്പോൾ. ഒരൊറ്റ ചോദ്യമേ എൻകൗണ്ടറിനുള്ളൂ: ഇമാമോ ഇയാൾ? വിതുരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇമാം അൽ ഖാസിമിയെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. ഇമാമിനെതിരെ പ്രഥമ ദൃഷ്ടിയാ കേസെടുക്കാനുള്ള തെളിവുണ്ടെന്ന് DYSP ഡി അശോക്. വിതുരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാറിനുള്ളിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇമാം ഷഫീഖ് അൽ ഖാസിമിക്കെതിരെ ഇന്നലെയാണ് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. സംഭവം നടന്ന അന്നു മുതൽ ഇമാം ഒളിവിലാണ്. ഇയാളുടെ സ്വദേശമായി ഈരാറ്റുപേട്ടയിൽ പോലീസ് ഇന്നലെ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇമാമിനെ പിടികൂടാനായി ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. ഇയാൾക്കെതിരെ പ്രഥമദൃഷ്ടിയ കേസെടുക്കാനുള്ള തെളിവുകളുണ്ടെന്ന് അന്വേഷണ ചുമതലയുള്ള നെടുമങ്ങാട് DYSP ഡി അശോക് പറഞ്ഞു. മുൻതൂക്കം എന്നുള്ളതിൽ നമ്മളൊരു ഇന്ന് വൈകുന്നേരം തന്നെ ഇവനെതിരെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതാണ്. പ്രതിയായ ഇമാം ഷഫീഖിന്റെ അനുജനെയും അഭിഭാഷകനെയും സമ്മർദ്ദം ചെലുത്തി ഇയാളോട് കീഴടങ്ങാനുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഇമാം പീഡിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ്. പെൺകുട്ടിയെ വനിതാ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. മതപ്രഭാഷകന്റെ ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. 8 വയസ്സുകാരി പൊന്നുമോളുടെ ഫോട്ടോ കണ്ടില്ലേ? അല്ലാഹുവേ, എത്ര രസകരമായ സൗന്ദര്യമുള്ള പൊന്നുമോളാണ്. കുതിരയെ പിടിക്കാൻ പോയ ആസിഫ് ആബാനോ? ഏതാണ്ട് 8 വയസ്സുള്ള പൊന്നുമോള് തിരിച്ചു വന്നില്ല. ഉമ്മ മകളെയും കാത്തിരിക്കുമ്പോൾ കുതിര കുറച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നു. ഉമ്മ നാല് പാടം അന്വേഷിക്കാൻ ഇറങ്ങി. പാപ്പയെ വിവരമറിയിച്ചു മകളെ കാണാനില്ല. 8 വയസ്സുള്ള പൊന്നുമോളുടെ മൃതദേഹം ഇങ്ങനെ കുത്തിക്കേറി വികൃതമാക്കുമ്പോ ആ പൊന്നുമോള് അവസാനം എന്നിട്ടും തീരുന്നില്ല. മരിക്കാതെ കിടക്കുമ്പോൾ അതിലൊരുത്തൻ തന്റെ കാലിന്റെ തുടകൊണ്ട് കൊച്ചിന്റെ കഴുത്ത് ഞെരിച്ചു വെച്ചിട്ട് ആ കഴുത്ത് പിടിച്ചു ഒടിച്ചു മരിക്കാൻ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ എങ്ങും ഞാൻ മരിച്ചില്ല. അനങ്ങാങ്കോടെ കഴിയാതെ പൊന്നുമോള് നിലവിളിച്ചപ്പോ സഹോദരങ്ങളെ പിന്നെ ചെയ്തത് 2 വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട്. ഇത് ഉന്നാവയിലെ ആസിഫ ബാനുവിന്റെ മരണത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അൽ ഖാസിമി നടത്തിയ പ്രസംഗമാണ്. വലിയ പ്രഭാഷണമായിരുന്നു, വൈറലാണ് യൂട്യൂബിൽ. പക്ഷേ ഈ പ്രഭാഷണം നടത്തിയ ഈ മതപ്രഭാഷകനെ ഇന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. കേസ് തൊളിക്കോട്ട് കേസ്. തൊളിക്കോട്ടുള്ള ഇമാമാണ് ഇദ്ദേഹം. കേസ് വിതുരയിലെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇന്നോവ കാറിൽ 14 വയസ്സുള്ള പെൺകുട്ടിയുമായി ഇദ്ദേഹം സഞ്ചരിക്കുന്നത് കണ്ടു എന്ന് മാത്രമല്ല, ഇതിൽ ഇദ്ദേഹത്തിനെ പീഡന കുറ്റത്തിന് അഥവാ പോക്സോ കേസിൽപ്പെടുത്താനുള്ള തെളിവുണ്ടെന്ന് DYSP പറയുക കൂടി ചെയ്യുന്നു. യാഥാർത്ഥ്യം അന്വേഷിക്കേണ്ടതാണ്. ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അന്വേഷണത്തിനൊടുവിൽ ഇദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തു വരികയും വേണം. പക്ഷേ ഈ ചർച്ച നടക്കുന്ന ഈ സമയം വരെയും അദ്ദേഹം ഒളിവിലാണ്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് DYSP പറയുന്നു. വൈകുന്നേരം വരെയും ഇദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ, ഇദ്ദേഹത്തെ പിടികൂടാനായില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച തുടരുന്നത്. ഈ നിമിഷം വരെയും പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ഇദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, പരാതിയും നൽകിയിട്ടില്ല. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചില തൊഴിലുറപ്പ് തൊഴിലാളികൾ ചില കാഴ്ചകൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ആ കണ്ടത് കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തുന്നത് വഴി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് ഇദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പ്രതിനിധികളെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ തുടർച്ചയെ ബന്ധപ്പെട്ടിട്ടും ഇമാം കൗൺസിലിൽ നിന്നോ SDPIയിൽ നിന്നോ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിന്നോ ഒരൊറ്റ നേതാവും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഭാഗം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇനിയും നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. ടെലിഫോൺ ലൈനിൽ ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.
ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം സാമൂഹിക പ്രവർത്തക വി പി സുഹറയും സാമൂഹ്യ നിരീക്ഷകൻ ഹമീദ് ചേന്നമംഗലൂരും തത്സമയം ചേരും. സ്വതന്ത്ര ചിന്തകൻ എ ജബ്ബാറിനെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. എസ് ഡി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ഉസ്മാനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉസ്മാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉസ്മാനിനടുത്ത് നിന്ന് ഈ ചർച്ച ആരംഭിക്കുകയും ചെയ്യും. അതിനു മുൻപ് ഈ മുഹമ്മദ് ഷഫീഖ് അൽ ഖാസിമി തൻ നിരപരാധിയാണ് എന്ന് കാട്ടി ഒരു മറുപടി യൂട്യൂബിലിട്ടിരുന്നു. ആ മറുപടിയിലേക്ക് നമുക്ക് വരാം ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ. ഇനി ഖാസിമി പറയുന്നതാണ് ശരിയെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. എസ് ഡി പി യുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഉസ്മാനാണ് ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് കരുതുന്നത്. ശ്രീ ഉസ്മാൻ കേൾക്കാമെങ്കിൽ ശ്രീ ഉസ്മാനിലേക്ക് നമ്മൾ തിരിച്ചു വരും. അതിനു മുമ്പ് നമ്മൾ മറ്റതിഥികളിലേക്ക് പോകുന്നു. ഹമീദ് ചേന്നമംഗലൂരും വി പി സുഹറയും നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി വി പി സുഹറ, ഈ കേസ് വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിക്കുമ്പോഴും. ഇപ്പോഴും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പോക്സോ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാവുകയും നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയുമാണോ വേണ്ടത്? അഭ്യൂഹങ്ങൾ ചമയ്ക്കാനുള്ള അവസരം കൊടുക്കുന്നത് തന്നെ പ്രഥമ ദൃഷ്ടിയാ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന തോന്നലുണ്ടാവുന്നത് കൊണ്ടായിരിക്കുമോ? ഈ അടുത്ത കാലത്തായിട്ട് മത നേതൃത്വങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും ഒക്കെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അക്രമം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് പ്രധാനമായും രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ഇവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു കേസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ചയോളമായി ഈ കേസ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരാഴ്ചയായിട്ട് പോലും ഇത് ഈ ഒരു പോക്സോ നിയമപ്രകാരം പിന്നെ ഒരു പരാതി ഇല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടാൽ സ്വമേധയാ കേസെടുക്കാനുള്ള ചൈൽഡ് ലൈനിനും അതുപോലെ തന്നെ പോലീസിനും വനിതാ കമ്മീഷനും ഒക്കെ അധികാരമുണ്ട്. എന്നിട്ട് പോലും അവരാരും തന്നെ ആ രീതിയിൽ 7 ദിവസമായിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും തന്നെ ഈ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ പ്രതികളെ സംരക്ഷിക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഈ മതപ്രഭാഷകന്റെ ചില പ്രസംഗങ്ങൾ യൂട്യൂബിൽ വൈറലായിട്ട് ഓടുന്നുണ്ട്. അതിൽ ചില ടൈറ്റിലുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിലെ സ്ത്രീ സങ്കല്പം, വഴിതെറ്റുന്ന യുവത, നേർവഴിക്ക് നടക്കാം, ഇതൊക്കെയാണ് ഈ ഇത്തരം മതപ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളായി യൂട്യൂബുകളിലുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായി സംശയിക്കും ഇത് ഇദ്ദേഹം തന്നെയാണോ ചെയ്തത് എന്ന്. മതപുരോഹിതരെ സംശയിക്കേണ്ട ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത കൂടി തൊട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ വയനാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റർ കഴിഞ്ഞ 1 വർഷമായി 4-5 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തയാണ് വരുന്നത്. ഈ ഇത് ഇതെങ്ങനെയാണ് മതപുരോഹിതർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു വിശ്വാസം സമൂഹത്തിൽ വീണ്ടെടുക്കാൻ കഴിയുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇമാം എന്ന് പറയുന്നത് സാധാരണ ഈ പിന്നെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക, വിവാഹ സംബന്ധമായ കാര്യങ്ങളിലേക്ക്, പിന്നെ നിക്കാഹ് ചെയ്യാൻ മതപരമായ പിന്നെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള നിക്കാഹിനൊക്കെ പങ്കെടുക്കാം. അതുപോലെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല. പൗരോഹിത്യം നബിക്ക് ശേഷം 4 ഖലീഫമാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഖലീഫമാർക്ക് ശേഷം പിന്നെ മതത്തിൻ്റെ അധികാരം ഒരാൾക്കും കൊടുത്തിട്ടില്ല. അത് ഇസ്ലാമിൻ്റെ സൃഷ്ടിയല്ല ഈ പൗരോഹിത്യം. പക്ഷെ ഒരു കാര്യമാണ്, ഈ ഇസ്ലാമിൻ്റെ ഇത് ആവശ്യമാർക്കാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഈ സാമുദായിക സംഘടനകളുടെ നേതൃത്വം ആവശ്യം വരുന്നത്. ഇത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ തന്നെ പല കാര്യങ്ങളും ഇപ്പം ഇമാമ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇമാമുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ളതൊക്കെ തന്നെ സ്ത്രീകളാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇമാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഖുർആനിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നബിയോ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന്? അങ്ങനെയൊന്നും എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് അതാണ് രണ്ടാമത്തെ. നമുക്ക് മറുഭാഗം സംസാരിക്കാൻ ആരും തന്നെ ഈ ചർച്ചയിൽ വരാൻ
തയ്യാറായിട്ടില്ല എന്നത് നിർഭാഗ്യകരം കൂടിയാണ്. ഇനിയും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുണ്ടെങ്കിൽ, ഇമാം കൗൺസിലുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ നിങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, കേൾപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുക കൂടി വേണം. ഹമീദ് ചെന്നമംഗലൂർ ചേരുന്നുണ്ട് നമുക്കിപ്പം തത്സമയം. ഹമീദ് ചെന്നമംഗലൂർ, ഇത് അടിസ്ഥാനമായി ഒരു ഏതെങ്കിലും മതത്തിന്റെ ഘടനാപരമായ സവിശേഷത കൊണ്ടാണോ ഈ മതപുരോഹിതന്മാർ കുട്ടികളെ നോട്ടമിടുന്നത്? കുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ കേസുകൾ കൂടുന്നു. പൂജാരിയുടെ കേസ്, ദാ പാസ്റ്ററുടെ കേസ്, കൊട്ടിയൂരിൽ അച്ഛന്റെ കേസ്, ദാ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന, ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പാസ്റ്ററുടെ കേസ്, ഇമാമിന്റെ കേസ്. തിരിച്ചു വരാം ശ്രീ ഹമീദ് ചേന്നമംഗലൂർ. നമുക്കൊപ്പം എസ് ഡി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ആകെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോട് താല്പര്യം കാണിച്ചത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ട്രെയിൻ യാത്രയിൽ കൂടിയാണ് ശ്രീ ഉസ്മാൻ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇദ്ദേഹം ഇമാമാണോ എന്ന ചോദ്യം. ഫോൺ കട്ടായി. തിരിച്ചു വരാം ശ്രീ ഹമീദ് ചേന്നമംഗലൂരിലേക്ക്, നമുക്ക് ഉസ്മാനിലേക്ക് തിരികെ വരികയും ചെയ്യാൻ ഫോൺ ശരിയാവുന്ന മുറയ്ക്ക്. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, ചോദ്യം ഇതായിരുന്നു, ഘടനാപരമായ സവിശേഷതകളുണ്ടോ ഇത്തരം കുട്ടികളുടെ പീഡനത്തിൽ ഏർപ്പെടുന്നതിന് പിന്നിൽ? ഘടനാപരമായ യാതൊരു സവിശേഷതകളും ഇതിന് പിന്നിലില്ല. ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, പുരോഹിതന്മാർ, അത് ഇസ്ലാമിൻ്റെതായാലും അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെതായാലും അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെതായാലും, അവരൊക്കെ പ്രസംഗിക്കുന്നത് സദാചാരത്തെ പറ്റിയാണ്, പ്രസംഗിക്കുന്നത് മൂല്യബോധത്തെക്കുറിച്ചാണ്, ധർമ്മബോധത്തെക്കുറിച്ചാണ്. അത് പള്ളിയിൽ ഇമാമായാലും ഇനി മതപ്രഭാഷകന്മാരായാലും പാസ്റ്ററായാലും സ്വാമിയായാലും ഒക്കെ സദാചാരബോധം വേണം, മതബോധം വേണം എന്നൊക്കെയാണ് പറയാറുള്ളത്. മാത്രവുമല്ല, അവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഇവിടെ സദാചാര ബോധം നിലനിൽക്കണമെങ്കിൽ, മൂല്യബോധം നിലനിൽക്കണമെങ്കിൽ മതബോധം വളരണം എന്നാണ്. മതബോധം വളർത്തുന്ന പണിയിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ആരോപണ വിധേയനായ ഈ അൽഖാസിമിയും ഈ പാസ്റ്ററും ഇനി വേറെ ആരെങ്കിലും പൂജാരിയുണ്ടെങ്കിൽ അവരൊക്കെ. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട വാദം, നമ്മുടെ സമൂഹത്തിൽ സദാചാര തകർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ മൂല്യക്ഷയം സംഭവിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സമൂഹം അല്ലെങ്കിൽ ജനങ്ങൾ മതബോധത്തിൽ നിന്ന് അകന്നതുകൊണ്ടാണ് എന്നാണ്. ഇവർ മതബോധം വളർത്തുന്നവരാണ്. മതബോധം വളർത്തുന്നവർ ഒരിക്കലും ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ അല്ലെങ്കിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ശുദ്ധ കാപട്യമാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഈ കാസിമിയായാലും ശരി, പാസ്റ്ററായാലും ശരി, ഇനി വേറെ ഏതെങ്കിലും സ്വാമിമാരായാലും ശരി, അവരൊക്കെ ഒരു ഭാഗത്ത് ഈ പറയുന്ന മൂല്യബോധത്തെക്കുറിച്ച്, സദാചാര ബോധത്തെക്കുറിച്ച് സംസാരിക്കുക, അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവസരമുണ്ടാക്കി സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ വാദം വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. മതബോധം വളരുന്നതുകൊണ്ട് സദാചാര ബോധം വളരും എന്ന അവരുടെ വാദത്തിന് നിലനിൽപ്പില്ല. ഞാനിത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ കേരളത്തിൽ, നമ്മൾ കേരളം വിട്ട് പുറത്തേക്കൊന്നും പോകാതെ കേരളത്തിൽ തന്നെ ചുരുങ്ങി നിന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, കേരളത്തിൽ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ധാരാളം മതപ്രഭാഷണങ്ങൾ നടക്കുന്നു. അത് മുസ്ലിം ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്, ഹിന്ദു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്, അതുപോലെ ക്രൈസ്തവ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മതപ്രഭാഷണങ്ങളുടെ എണ്ണം കൂടി, അതുപോലെ അമ്പലങ്ങളുടെ, പള്ളികളുടെ, ചർച്ചുകളുടെ എണ്ണം കൂടി. പിന്നെ ഏത് എങ്ങനെ നോക്കുകയാണെങ്കിലും മതപഠനം, സെമിനാറുകൾ, സിമ്പോസിയങ്ങളൊക്കെ മതസംഘടനകൾ നടത്തുന്നു. അതിനർത്ഥം ഒരു ഭാഗത്ത് മതബോധം വളരുന്നു, അതേ അവസരത്തിൽ മറുഭാഗത്ത് മൂല്യക്ഷയം സംഭവിക്കുന്നു എന്ന് പറയുന്നതും ഈ മതത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്, മതവാദികൾ തന്നെയാണ്. മൂല്യക്ഷയം സംഭവിക്കുന്നു മതബോധം വളരുമ്പോൾ എന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ മതബോധവും മൂല്യബോധവും വാസ്തവത്തിൽ യാതൊരു ബന്ധവുമില്ല. മതബോധം വളർന്നതുകൊണ്ട് മൂല്യബോധം വളരില്ല. പിന്നെ മതബോധം, മതപ്രഭാഷകന്മാരായിട്ട്, മതപ്രചാരകന്മാരായിട്ട്, ഇമാമുമാരായിട്ട്, പാസ്റ്റർമാരായിട്ട്, മറ്റ് ഹിന്ദു പുരോഹിതന്മാരായിട്ടൊക്കെ നടക്കുന്ന ആളുകൾ ഇതൊക്കെ സംസാരിക്കുമ്പോഴും സദാചാര തകർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവരതെല്ലാം മാറ്റിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശുദ്ധ കാപട്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് തുറന്നു കാട്ടപ്പെടണം. ഇപ്പോൾ ഈ പറയുന്ന ആരോപണ വിധേയനായ വ്യക്തി, ഈ പറയുന്ന തളിക്കാട് കേസിൽ ആരോപണ വിധേയനായ വ്യക്തി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അയാൾ വെറും ഇമാമല്ല, വെറും മതപ്രഭാഷകനല്ല, അറിയപ്പെടുന്ന ഒരു മുസ്ലിം സംഘടനയുടെ മതപണ്ഡിത സഭയായ അഖിലേന്ത്യാ ഇമാം കൗൺസിലിൻ്റെ കേരള സംസ്ഥാന സമിതി അംഗമാണ്. മതപണ്ഡിത സഭയുടെ സംസ്ഥാന അംഗമാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതെ, അപ്പോൾ മതപണ്ഡിത സഭ എന്ന് പറയുന്ന
മതപണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സഭയിലെ അംഗം, പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയാണ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി ഈ രൂപത്തിലുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വിധേയയാക്കിയത് എന്നാണ് ഇപ്പോഴുള്ള കേസ്. അപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? സൂചിപ്പിക്കുന്ന ഇവരുടെ ഈ മതപ്രബോധനവും അവരുടെ സദാചാര ബോധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. മറുപടി നൽകാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ ക്ഷണിക്കുകയാണ്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇമാം കൗൺസിലിന്റെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകണം. ഈ കാര്യങ്ങളിൽ ഒരു മറുപടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ജനങ്ങളും ഈ സമൂഹവുമെല്ലാം. ഇതിന് മറുപടിയായി യൂട്യൂബിൽ ഈ ആരോപണ വിധേയനായ ഇമാം ഇട്ട ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ നമുക്ക് കേൾക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് താൻ കുറ്റക്കാരനല്ല, തൻ്റെ ബന്ധുവിൻ്റെ തനിക്ക് പരിചയക്കാരനായ ഒരാളുടെ മകൾ, ആ മകളെ സ്കൂൾ സമയത്ത് നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുവരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ മറുപടിയിലുണ്ട്. നമുക്ക് ആദ്യം കേൾക്കാം അദ്ദേഹം ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ ശ്രമിച്ചതെന്ന്. അതുകൂടി കേൾക്കാം അവരുടെ ഭാഗം കൂടി. അൻസാർ സാഹിബിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഞങ്ങൾ വലിയ അടുപ്പമാണ്. ഞാൻ പലപ്പോഴും വാദിന് പോകുമ്പോൾ എൻ്റെ ഫാമിലി അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അൻസാർ സാഹിബിൻ്റെ വീട്ടിലല്ല, നമ്മുടെ അൻസാറിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ. അൻസാർ സാഹിബിൻ്റെ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ടൗണിൽ വെച്ച്, വിതിര ടൗണിൽ വെച്ച് ഈ കുട്ടി വരുന്നു, അത് സ്കൂൾ വിട്ട് വരുന്നു. അതായത് അൻസാർ സാഹിബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്. അപ്പോൾ വീട്ടിലെപ്പോഴും വരികയും നിൽക്കുകയും നല്ല സ്നേഹം അടുപ്പമുള്ളൊരു കുട്ടിയല്ല. ഞാൻ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു മോളെ എങ്ങോട്ടാണ്, വീട്ടിലേക്കാണ്, വരുന്നെങ്കിൽ കയറിക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ കയറി. അപ്പോൾ എനിക്ക് കാലങ്കാവിൽ അദ്ദേഹത്തിനൊന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു, പള്ളിയിലൊന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ എടുത്ത് ഞാൻ പറഞ്ഞു അവിടെ ജസ്റ്റ് എനിക്കൊന്ന് കയറണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇരുന്നോ ഇല്ലെങ്കിൽ ബസ്സിന് പോയിക്കോളാം പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വിതിര വഴിക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി പൊൻപാറ വഴി ഇവിടെ വരാമല്ലോ തോട്ടുമുക്കിൽ, എളുപ്പമല്ല. അങ്ങനെ ആ വഴിക്ക് പോകാൻ വേണ്ടി കയറിപ്പോയതാണ്. മുന്നോട്ട് പോയപ്പോൾ ഈ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് റോഡിൽ നിൽക്കുന്ന പണി ചെയ്തിട്ട് നിൽക്കുന്നു, കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഞാനവിടെ വണ്ടി അടുത്തെത്തുമ്പോൾ ഇവരവിടെ നിൽക്കുക, റോഡിൽ നിൽക്കുക. ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർ മാറി. ഞാൻ ചോദിച്ചു ഇച്ചിരി മാറി നിന്നൂടെ, ഈ പബ്ലിക് റോഡല്ലേ വണ്ടി വരുന്നത് കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നെഞ്ചത്തല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു പറഞ്ഞ് സംസാരമായി, വിഷയങ്ങളായി. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പെണ്ണ്, അതേ യൂണിഫോമിലൊരു കുട്ടി, ഒരു കൊച്ചിരിക്കുന്നതിനകത്ത്, ഈ കൊച്ചിനെയും കൊണ്ട് ഇയാൾ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അവരാരെ ഫോട്ടോ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളി, ആവശ്യമില്ലാത്തത് പറയരുത്. അപ്പോൾ ഇവർ കുറേ പെണ്ണുങ്ങൾ വണ്ടിയുടെ മുമ്പിൽ കയറുന്ന വിടൂല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളി, ഇല്ലെങ്കിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ അവിടെ കിടന്നു. അതിനുശേഷം ഞാൻ വണ്ടി തിരിച്ച് ഞാനിങ്ങി പോരുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ആ പെണ്ണുങ്ങൾ ഇതുപോലെ യൂണിഫോമിൽ കുട്ടിയെ കണ്ടുവന്ന് ആരത്തെ വിളിച്ച് പറയുകയും അത് പേപ്പറെ കൊണ്ടുപോയെന്നും അവിടെ കൊണ്ടുപോയെന്നും ഒക്കെ വനത്തിൽ കൊണ്ടുപോയെന്നും ഒക്കെ പരസ്യമാക്കുകയും അത് പിന്നെ ഇഷ്യൂ ആക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ശ്രീമതി വി പി സുഹ്ര, ഇതാണ് ഇപ്പോൾ ആരോപണ വിധേയനായ ഇമാം പറയുന്നത്. ഇതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. നേരെ പോകേണ്ട റോഡിന് പകരം ഇദ്ദേഹം വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നുള്ളത് ഒന്ന്. അത് എളുപ്പം പോകാൻ വേണ്ടി പൊൻപാറയിൽ ഈ കുട്ടിയെയും കൊണ്ടുപോയി. നട്ടുച്ച സമയമാണ്, സ്കൂൾ വിട്ടു വരുന്ന സമയമല്ല, ഉച്ചയ്ക്കാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് രണ്ടാമത്തേത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തൊഴിലാളി സ്ത്രീകളായ അല്ലെങ്കിൽ തൊഴിലുറപ്പ് സ്ത്രീകൾ ഇവരെ കാണുന്ന സമയത്ത് ഇതാരാണ് അകത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ആദ്യം പറയുന്നത് ഇതെൻ്റെ ഭാര്യയാണ് എന്നാണ്. ഇത് മൊഴികളിൽ ഉണ്ട് താനും. ഇവിടെയാണ് ഒരു ഇമാം കള്ളൻ പറയുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. മറ്റു തരത്തിലുള്ള യാതൊരു സംഘർഷ സാധ്യതയും അവിടെയില്ല. ഇമാം സത്യസന്ധനാണെങ്കിൽ ഇപ്പോൾ ഇമാം ചെയ്യേണ്ടത് ഇമാം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയും നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഈ തൊഴിലുറപ്പ് സ്ത്രീകളെ കണ്ടപ്പോൾ ഈ കുട്ടി എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്തായിരിക്കാം പ്രചോദനമായത്? സത്യസന്ധനായ ഒരു മതപണ്ഡിതൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? തീർച്ചയായും അല്ല. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കാപട്യമാണ് എന്നുള്ളത്. കാരണം ഒരു കുട്ടിയെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിക്കുന്നതിന് പകരം കാട്ടിലേക്കാണോ കൊണ്ടുപോകേണ്ടത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഭാര്യയാണെന്ന് പറഞ്ഞു.
അവരുമായി തർക്കിച്ചു. ഇതൊക്കെ തന്നെ ആ നേരത്തെ ആ പെൺകുട്ടികൾ അവിടെയുള്ള സ്ത്രീ തൊഴിലാളികൾക്ക് മറ്റെന്ത് താല്പര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അസാധാരണമായ ഒരു വാഹനം അവിടെ വരികയും അതിലൊരു പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടി പിന്നീട് ഇവരോട് കരഞ്ഞ് കാല് പിടിച്ച് എന്നെ പിന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് എന്നൊക്കെ പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഈ ഇദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാവുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഈ മതയാഥാസ്ഥിതികരൊക്കെ തന്നെ കപട ഹദീസുകളും ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ചും മതപ്രസംഗങ്ങൾ നടത്തുകയും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതികൾ കുരുന്നുകളിലേക്ക് തിരയും മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കാലം നീങ്ങിപ്പോകുന്നത്. അതിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ബിഷപ്പിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ബിഷപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമായി ഇപ്പം മാർപ്പാപ്പ പോലും അതിനെ അംഗീകരിച്ചു ഇത്തരം സ്ത്രീകൾക്കിടയിലുള്ള സിസ്റ്റർമാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എല്ലാ മതവിഭാഗങ്ങളിലും. ഒരു റോബിൻ അച്ഛൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെയാണ് ഗർഭിണിയാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പാസ്റ്റർ, അങ്ങനെ എത്ര നിരവധി നിരവധി എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട നേതൃത്വങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നതിൻ്റെ മനഃശാസ്ത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഇവർക്കൊന്നും കടുത്ത ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. ഒന്നാമത്തെ ഇവരെയൊക്കെ രക്ഷിക്കാൻ യാഥാസ്ഥിതികരെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗമുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ഇമാമുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഈ ഇമാമിനെതിരെ പരാതി നൽകാൻ തയ്യാറല്ല. ഈ കുട്ടി അടക്കമുള്ളവർ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ്. അവർക്കൊരു പരാതിയും ഇല്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നതും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നില്ലേ? അത് സ്വാഭാവികമല്ലേ. ഈ ഇത്ര പ്രത്യേകിച്ചും SDPI പോലുള്ള ഒരു സംഘടനയിൽപ്പെട്ട ഒരു നേതാവിനെതിരെ ഇവർ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. ആദ്യം ഈ കുടുംബത്തിനും കുട്ടിക്കും സംരക്ഷണം കൊടുക്കാനാണ് ഗവൺമെൻറ് തയ്യാറാവേണ്ടത്. അതുപോലെ തന്നെ വനിതാ കമ്മീഷനും അതിനെ മെനക്കരേണ്ടതുണ്ട്. അതല്ലാതെ ഇവർ നേരിട്ട് പോയി ഈ കുട്ടീൻ്റെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രത്യേകിച്ചും SDPI പോലുള്ള പിന്നെ സംഘടനകൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ നടത്തിയ കുറേ കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വത്തിനെതിരെ ഒരു നിസ്സഹായമായ ഒരു കുടുംബത്തിന് പെട്ടെന്ന് പരാതി കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ കന്യാസ്ത്രീകൾ നിശബ്ദരാക്കപ്പെട്ടവരാണ്. അവർ പോലും തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം എല്ലാ മതവിഭാഗങ്ങളുടെ നേതൃത്വങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ ശബ്ദിക്കാൻ, ഇപ്പം ശബ്ദിച്ചവരൊക്കെ തന്നെ ഭീഷണിയിലാണ് നിൽക്കുന്നത് ഈ പിന്നെ ബിഷപ്പിനെതിരെ. ഹമീദ്, ഇതിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ കസീം പറഞ്ഞതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാമെങ്കിൽ, അദ്ദേഹം തൻ്റെ ഈ തൊഴിലുറപ്പ് സ്ത്രീകളോട് പറഞ്ഞത് ഭാര്യയാണ് എന്ന ഭാഗം കള്ളമാണെങ്കിൽ അത് ഒഴിച്ചു നിർത്തിയാൽ ഈ വാസ്തവം ഉള്ളതുകൊണ്ടായിരിക്കുമോ ഈ ഈ കാസിമിനെ ഈ കുറ്റപ്പെടുത്താൻ ഈ വീട്ടുകാർ തയ്യാറാകാത്തതും പോലീസിന് മുന്നിലേക്ക് വരാൻ തയ്യാറാകാത്തതും? അതല്ല SDP പോലെ, ഇപ്പോൾ VP സൂര പറഞ്ഞു, SDP പോലെയുള്ള സംഘടനകളെ ഭയന്നിട്ടാകുമോ? സാധാരണഗതിയിൽ മാതാപിതാക്കന്മാർ ഇത്തരം കേസുകളിൽ തങ്ങളുടെ കുട്ടികൾ ഉൾപ്പെട്ടു പോയാൽ അത് മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുക, കാരണം അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കുറ്റകൃത്യവും നടന്നിട്ടില്ല എന്ന് പറയാൻ തന്നെയാണ് 99% മാതാപിതാക്കന്മാരും ശ്രമിക്കുക. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 14 വയസ്സുള്ളൊരു കുട്ടിയാണ്, കുട്ടിയുടെ ഭാവിയെ ബാധിക്കും തീർച്ചയായിട്ടും എന്നവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയായിരിക്കും മിക്കവാറും മാതാപിതാക്കന്മാരൊക്കെ പറയുക. അത് തന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതപ്പുറത്ത് SDP ആയതുകൊണ്ടോ പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടോ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഒരു പിന്നെ ഭയം അവർക്കുണ്ട്, ഈ ആശങ്ക അവർക്കുണ്ട്, അതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മതപണ്ഡിതന്മാരുടെ സഭയിൽപ്പെട്ട സംസ്ഥാന സമിതിയിലെ അംഗം എന്ന ഒരു ഉന്നത പദവി കൂടി ഒരുപക്ഷെ അതേ മതത്തിൽ വിശ്വസിക്കുന്ന, അതേ സംഘടനയിൽ വിശ്വസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പെൺകുട്ടിയുടെ അച്ഛനുണ്ട് എന്നതുകൊണ്ടും കൂടിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ അവകാശം അവിടെ ഹനിക്കപ്പെടുകയാണ്. ഈ കുട്ടിക്ക് വേണ്ടി പരാതി നൽകാൻ, കുട്ടിക്ക് വേണ്ടി പരാതി നൽകാൻ കുട്ടികളുടെ വീട്ടുകാർ തയ്യാറാവുന്നില്ല? അതെ, അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു ഘടകവും പ്രവർത്തിക്കുന്നുണ്ടാവും. കാരണം ഇദ്ദേഹം ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അഖിലേന്ത്യാ ഇമാംസ് കൗൺസിൽ എന്ന് വെച്ചാൽ മതപണ്ഡിത സഭയിൽ സംസ്ഥാന സമിതിയിലെ അംഗമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ ഈ രൂപത്തിൽ കുറ്റപ്പെടുത്തുവാൻ അവർക്ക് ഒരുപക്ഷേ ധൈര്യമുണ്ടാവില്ല. അത് അവരെയും ബാധിക്കാം,
അവരും ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരുപക്ഷെ അവർക്കും ഈ പോപ്പുലർ ഫ്രണ്ടുമായി ഒരു ബന്ധമുണ്ടോയെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ തന്നെ സംഘടനയിൽപ്പെട്ട ഒരാളെ ഈ രൂപത്തിൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിൽ അവർക്ക് ചിലപ്പോൾ വിഷമമുണ്ടായിരിക്കും, അതുണ്ടാവാം. അങ്ങനെയാവുമ്പോൾ അത് ആ കുട്ടിയുടെ, തീർച്ചയായിട്ടും ആ കുട്ടിയുടെ, ആ ബാലികയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഹമീദ്. ടെലിഫോൺ ലൈനിൽ സ്വതന്ത്ര ചിന്തകൻ എ ജബ്ബാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ എ ജബ്ബാർ, നിലവിൽ ഈ കുട്ടിക്ക് അനുകൂലമായി പോലീസിൽ പരാതി നൽകാൻ വീട്ടുകാർ തയ്യാറാവുന്നില്ല, ആകെ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രമാണ് മൊഴി കൊടുക്കാൻ എത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേയുള്ളൂ. പക്ഷേ അതിൽ ചില സൂചനകളെങ്കിലും ഉണ്ട്. ഒന്ന്, ഒരു സംശയം, ഒരു മത പണ്ഡിതന്മാരുടെ സഭയിലെ സംസ്ഥാന സമിതിയിലെ അംഗമെന്ന നിലയിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി നിയമത്തിന് വിധേയമായി തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഇനി മതപ്രഭാഷണങ്ങൾ നടത്തി തൻ്റെ സത്യസന്ധത തെളിയിക്കുകയല്ലേ വേണ്ടത് ഇമാം? തീർച്ചയായും ഇമാം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലും പുറത്തുമല്ല, ആ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന സ്ത്രീകളുടെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പൊ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ, പക്ഷെ അദ്ദേഹം പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ളത് ആ സ്ത്രീകൾ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട ഓഡിയോയും വീഡിയോയും ഒക്കെ നമ്മൾ കേട്ടതാണ്. അത് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. ഈ ഇമാമിന് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുമോ മനസാക്ഷി കുത്തില്ലാതെ? കുറെ കാലമായി ഇമാമിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്, മതപണ്ഡിത സഭയിലെ അംഗം കൂടിയാണ്. ഒരു മനസാക്ഷിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇദ്ദേഹത്തിന് സത്യസന്ധനായി ഇരിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? മതം എന്ന് പറയുന്നത് തന്നെ ഒരു കോമഡിയാണ്. ഞാനൊരു മതവിശ്വാസിയല്ല. നമ്മളെ പോലുള്ള ആളുകളോട് ഈ മതത്തിലെ ആളുകൾ എപ്പോഴും തർക്കിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നേരത്തെ അമീൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ മതവിശ്വാസമില്ലെങ്കിൽ ധാർമ്മികതയില്ല എന്ന്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക പ്രശ്നമായിട്ട് പറയുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹം ഒരു വലിയ മത തീവ്രവാദ സംഘടനയ്ക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന വലിയൊരു ഗുരുവാണ്. ആ തീവ്രവാദ സംഘടനയാവട്ടെ ഇവിടുത്തെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം തീവ്രമായ നിലപാട് സ്വീകരിക്കുകയും ധാർമ്മികതയെക്കുറിച്ച് വലിയ വായിൽ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇത്തരം ആളുകൾ ഈ മതത്തെ ഒരു വലിയ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരും പോലീസും ഭരണകൂടവും മറ്റെല്ലാവരും തന്നെ ഈ മതമാണ് ഇതിനെ മറവിളിക്കുന്നത് എന്ന കാരണങ്ങൾ കൊണ്ട് നടപടിയെടുക്കാനും അവർക്കെതിരെ സംസാരിക്കാനും ഒക്കെ മടി കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇത് ഇത്രയും ഇന്നലെ വരെയും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. വലിയ മുഖ്യധാര മാധ്യമങ്ങൾ പോലും കൃത്യമായി പോലീസ് കേസെടുത്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തുടങ്ങിയത്. ഈ SDP പോപ്പുലർ ഫ്രണ്ട് ഇമാം കൗൺസിൽ, ഈ ബന്ധമാണോ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ കുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കളെ കൊണ്ട് പരാതി നൽകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം? ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. ഇപ്പോ ഈ മദ്രസകളിലെല്ലാം തന്നെ ഉസ്താദുമായ കുട്ടികൾ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്നതിന്റെ വാർത്തകൾ നിത്യമെന്നോണം പത്രങ്ങളിൽ വരുന്നുണ്ട്. പക്ഷെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ആകെ നടക്കുന്ന സംഭവങ്ങളുടെ 1% പോലും ഇല്ല എന്നതാണ് എന്റെ ഒരു നിരീക്ഷണം. ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് മിക്കവാറും പ്രാദേശികമായി ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളിൽ ഇമാമുകളും മദ്രസ ഉസ്താദുമാരും ഒക്കെ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അത് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് മതത്തിന് ക്ഷീണമാണ്, സമുദായത്തിന് ക്ഷീണമാണ്, മതം ധാർമ്മികത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മത നേതാക്കന്മാർക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് ഇത് ഒതുക്കി തീർക്കേണ്ടതാണ്, അത് മതപരമായി തന്നെ നമ്മുടെ കടമയാണ് എന്ന് ഈ മതപണ്ഡിതന്മാർ തന്നെ പ്രചരിപ്പിക്കാറുണ്ട്. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആണ് ഈ കുട്ടിയുടെ ആയാലും മറ്റുള്ളവരായാലും ഈ ഇത്തരം വാർത്തകൾ ഒതുക്കി തീർക്കാനും മറ്റുള്ളവർ അറിയാതിരിക്കാനും ശ്രമിക്കുന്നത്. ഇവിടെ ഈ പുറത്തുനിന്നുള്ള തൊഴിലുറപ്പ് സ്ത്രീകൾ ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവം നമ്മൾ ആരും അറിയാൻ തന്നെ പോകുന്നില്ല. അതാണ് മറച്ചു വെക്കാനുള്ള കാരണം. ഈ മതം ഇവർക്കൊക്കെ ഒരു മറയാണ്. ആ മറയെ ഭയപ്പെടുന്നു രാഷ്ട്രീയക്കാരും പോലീസും നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ.
റൈറ്റ്. നന്ദി ശ്രീ എ ജബ്ബാർ. നമ്മൾ ഈ ചർച്ചയിൽ ജബ്ബാറിൻ്റെയും ശ്രീ ഹമീദ് ചേന്നമംഗലൂരിൻ്റെയും വി പി സുഹറയുടെയും നമ്മളുടേതും അടക്കമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഇമാം കൗൺസിലിൻ്റെയും എസ് ഡി പിയുടെയും ഒക്കെ പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. എന്നാൽ ഒരാളും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, ഈ ചർച്ച ലൈവാക്കി നിലനിർത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന ഒരു നിലപാട് കൂടി എടുക്കുക കൂടി ചെയ്തു എന്ന് പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ഇനി വരുന്ന 20 മിനിറ്റ് സമയം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ട്. ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടെലിഫോണിൽ ഞങ്ങൾ ബന്ധപ്പെടാനും തയ്യാറാണ്. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഫോൺ കോൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ വി പി സുഹറയിലേക്ക് വരുന്നു. വി പി സുഹറ, ഈ ഇരകളാകുന്നതിൽ കൂടുതൽ കുട്ടികളാകുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം എന്ത് എന്നത് കൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ കുട്ടികൾ മാത്രമല്ലായിരിക്കാം, ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടിയല്ലല്ലോ, പക്ഷേ കുട്ടികൾ ധാരാളമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അത് എല്ലാ മതങ്ങളിലും ഏകദേശം തുല്യ അനുപാതങ്ങളിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്യാം. സൺഡേ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മദ്രസകളിൽ അല്ലെങ്കിൽ ഗീതാ പഠന ക്ലാസ്സുകളിൽ ഒക്കെ ഇത്തരത്തിൽ കുട്ടികളെങ്കിലും ചിലയിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നതായി വാർത്തകൾ വരികയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം? വളരെ എളുപ്പം കിട്ടുന്ന ഇര എന്ന അർത്ഥത്തിലാണോ, സമൂഹത്തിൽ മാന്യതയുള്ളത് കൊണ്ട് പിടിക്കപ്പെടില്ലെന്നുള്ള ധൈര്യം കൊണ്ടാണോ? ഇത് വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്ന, വീടുകളിൽ പോലും ബന്ധുക്കളിൽ നിന്ന് പോലും കുട്ടികൾക്ക് പീഡനം അനുഭവിക്കേണ്ട ഒരു അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെ സുപ്രീം കോടതിയിലെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, സ്കൂള് തലത്തിലൊക്കെ തന്നെ ചെറുപ്പം മുതൽ തന്നെ അവർക്ക് ക്ലാസ് കൊടുക്കാനും അതുപോലെയുള്ള കൗൺസലിങ്, പിന്നെ ഒരു സൈക്യാട്രിസ്റ്റ് വരെ അതിൽ പങ്കെടുക്കണം, സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയുള്ള ഓരോ സ്കൂളിലും അത്തരമൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്നതൊന്നും തന്നെ ഇതുവരെ പിന്നെ എന്താണ് അതിൻ്റെതായ നടപടികളൊന്നും ഇതുവരെയും പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അച്ഛനമ്മമാരൊക്കെ തന്നെ കുട്ടികളെ ഒന്ന് അവഗണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരോട് അവർ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും ഒരു സമ്പർക്കം, അവരുമായിട്ട് സംസാരിക്കാനോ അവരുടേതായ കാര്യങ്ങൾ പിന്നെ അവരുമായി പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊന്നും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇവർ എങ്ങനെയെങ്കിലും അവരുടേതായ കടമകൾ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ അച്ഛന്മാർ വാങ്ങിക്കൊടുക്കുക, പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ കുട്ടികളുമായിട്ടുള്ള യാതൊരു തരത്തിലെ കണക്ഷനും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പോൾ ആ കുട്ടിയെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പറ്റും, എന്തൊക്കെ പ്രലോഭിച്ചിട്ടായിരിക്കും അദ്ദേഹം ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാവാം. നമ്മളോട് പറഞ്ഞത് സ്കൂളിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്, പക്ഷെ കൊണ്ടുപോകേണ്ടത് കാട്ടിലല്ല എന്നുള്ളത് വേറൊരു വസ്തുത. അതോടൊപ്പം തന്നെ അയാൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ വേറെ, അതൊന്നും നമ്മെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ആദ്യം അദ്ദേഹം കീഴടങ്ങുകയോ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് അടിയ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളുമായിട്ടുള്ള ഇമാം കൗൺസിൽ ഇയാളുടെ, ഇയാളിപ്പോൾ ഇമാം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഈ മതത്തിന്റെ ശിക്ഷാ നടപടി ഒതുങ്ങി എന്ന് കരുതാമോ? ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ മതത്തിൽ ശിക്ഷിക്കാൻ എന്താ വകുപ്പ്? പല വകുപ്പുകളുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മതത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ഒന്നും ശിക്ഷിക്കപ്പെട്ടാൽ പോരാന്നുള്ളതാണ്. അത് പിന്നെ വ്യഭിചാര കുറ്റത്തിനൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഇപ്പോഴും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നടത്തുന്ന കാര്യങ്ങൾ എന്താ, എറിഞ്ഞുകൊല്ലലും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്. അപ്പോൾ അതൊന്നും ഇയാൾക്ക് ഇന്ത്യ രാജ്യത്ത് അത് ബാധകമല്ല. പക്ഷേ ഒരു കാര്യം, ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും അതുപോലെ തന്നെ നമ്മളെ കുരുന്നുകൾ ഇരകളാക്കപ്പെടുകയും ചെയ്യും. കാരണം ഇവർക്കെല്ലാം തന്നെ സ്വാധീനങ്ങളുള്ള ആളുകളാണ്. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട എല്ലാ ഇതിലും സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ രക്ഷപ്പെടുകയും കുരുന്നുകൾ വീണ്ടും വീണ്ടും പിന്നെ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരാറുണ്ട്. ഒരു പൊതു നിയമത്തിൽ വിശ്വസിക്കുന്ന, ഒരു ക്രിമിനൽ നിയമത്തിൽ വിശ്വസിക്കുന്ന സമൂഹം എന്ന നിലയിൽ സ്വാഭാവികമായും പോലീസിന്റെ നിയമങ്ങൾക്ക് ഇദ്ദേഹം കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. എന്നാൽ ശരിയത്ത് പോലെയുള്ള മതവിശ്വാസങ്ങളുണ്ടല്ലോ, ഇതിൽ കുട്ടിയുടെ ഭാഗത്തു നിന്ന് പരാതിപ്പെടാൻ തയ്യാറാകാതിരിക്കുന്ന രക്ഷകർത്താക്കളടക്കം അങ്ങനൊരു സമൂഹം ഏതെങ്കിലും തരത്തിൽ മതപരമായ ഒരു പരിഹാരമായിരിക്കുമോ ഒരുപക്ഷെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചുരുങ്ങിയ പക്ഷം ഇയാൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലെങ്കിലും ഇയാൾക്ക് ശരിയത്ത് വഴി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മതപരമായ നിയമങ്ങൾ വഴി, ഇസ്ലാമിക നിയമപ്രകാരമുള്ള ക്രിമിനൽ നിയമം ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും, അതുവഴി എന്ത് നിയമമായിരിക്കും ഇദ്ദേഹത്തിന് ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നത്?
അങ്ങനെ യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. അങ്ങനെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇദ്ദേഹത്തെ ഇയാളെ ശിക്ഷിക്കണം എന്ന് ഈ മാതാപിതാക്കന്മാരോ മറ്റുള്ളവരോ ആഗ്രഹിക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഈ ഇമാം കൗൺസിലിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന്. നമ്മൾ ഒരു സംഘടനയിൽ നിന്ന് ഒരു അംഗത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും കാര്യദർശിയോ ഒക്കെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തിനൊഴിവാക്കി എന്ന് പറയും, അതിന് കാരണം പറയും. ഇത് കാരണം പറയുന്നില്ല. എന്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന അൽ ഖാസിമിയെ ഇമാം കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത് അല്ലെ സസ്പെൻഡ് ചെയ്തത്? അത് പറയേണ്ട ബാധ്യത ആ ഇമാം കൗൺസിലുണ്ട് അല്ലെ പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. അതവർ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അവർക്ക് ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാനുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതായിരിക്കണമല്ലോ. അപ്പോൾ ഇയാൾ കുറ്റവാളിയാണ് എന്ന് വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടിനും അല്ലെങ്കിൽ ഇമാംസ് കൗൺസിലിനും ഒക്കെ അറിയാം. എന്നിട്ടും അത് അവർ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് പ്രവാചകനെ അവഹേളിക്കുന്ന, പ്രവാചകന് അപകീർത്തി ഉണ്ടാക്കുന്ന എന്ന ആരോപണം ഉന്നയിച്ച് ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയത്. അധ്യാപകൻ ചോദ്യപേപ്പർ ഉണ്ടാക്കിയപ്പോൾ അത് പ്രവാചകനെ അവഹേളിക്കുന്ന ചോദ്യപേപ്പറാണ് എന്ന് പറഞ്ഞ് 2010 നമ്മുടെ കേരളത്തിൽ ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. ആ സംഘടനയിൽപ്പെട്ട ആൾ തന്നെ ഈ പറയുന്ന ഇമാമും അല്ലെങ്കിൽ ഈ മതപ്രഭാഷകനും. അപ്പോൾ പ്രവാചകനെ ഈ അധ്യാപകനാണോ വാസ്തവത്തിൽ ആ ചോദ്യപേപ്പർ ഉണ്ടാക്കിയ അധ്യാപകനാണോ പ്രവാചകനെ അവഹേളിച്ചത്, പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയത്? പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയത് ഈ ഇമാമല്ലേ? ഈ ഇതുപോലുള്ള 10-14 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക, അതിനേക്കാൾ വലിയൊരു അവഹേളനമുണ്ടോ? ഇത് മതത്തെ, ഇസ്ലാം മതത്തെ അവഹേളിക്കലാണ്, ഇസ്ലാമിൻ്റെ പ്രവാചകനെ അവഹേളിക്കലാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യല്ലേ വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടേണ്ടത്, കയ്യും കാലും വെട്ടേണ്ടത് ഈ ഇത്തരം ആളുകളെ ആളുടെ അല്ലേ? അതെന്താ പോപ്പുലർ ഫ്രണ്ടുകാർ പറയാത്തത്? എന്താ ഇമാംസ് കൗൺസിലിൻ്റെ ആൾക്കാർ അത് പറയാത്തത്? ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കൈവെട്ടാമെങ്കിൽ ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി വനത്തിൽ കൊണ്ടുപോയി അപമാനിച്ചത് ശരിയാണെങ്കിൽ, ലൈംഗികമായി ചൂഷണം ചെയ്തത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യും കാലും വെട്ടിയല്ലേ ചെയ്യേണ്ടവർ? അങ്ങനെ വേണമെന്ന് കേരളത്തിൽ അസിഫ എന്ന പെൺകുട്ടി വളരെ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. അതിൽ ഇദ്ദേഹത്തിൻ്റെ ആവേശവും ആത്മാർത്ഥതയും എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഈ സംഭവം വരുമ്പോൾ നമ്മളെ തിരിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ആ പ്രസംഗം ഒന്നുകൂടി കേൾക്കാം. അസിഫ കൊല്ലപ്പെട്ടപ്പോൾ ആരോപണ വിധേയനായ ഇമാം നടത്തിയ പ്രസംഗം. എട്ട് വയസ്സുകാര് പൊന്നുമോളുടെ ഫോട്ടോ കണ്ടില്ലേ? അല്ലാഹുവേ, എത്ര രസകരമായ സൗന്ദര്യമുള്ള പൊന്നുമോളാണ്. കുതിരയെ പിടിക്കാൻ പോയ ആസിഫ ബാനോ ഏതാണ്ട് 10-8 വയസ്സുള്ള പൊന്നുമോള് തിരിച്ചു വന്നില്ല. ഉമ്മ മകളെയും കാത്തിരിക്കുമ്പോൾ കുതിര കുറച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നു. ഉമ്മ നാലുപാടും അന്വേഷിക്കാൻ ഇറങ്ങി. പാപ്പയെ വിവരമറിയിച്ചു മകളെ കാണാനില്ല. 8 വയസ്സുള്ള പൊന്നുമോളുടെ മൃതദേഹം ഇങ്ങനെ കുത്തിക്കേറി വികൃതമാക്കുമ്പോ ആ പൊന്നുമോളെ അവസാനം എന്നിട്ടും തീരുന്നില്ല. മരിക്കാതെ കിടക്കുമ്പോൾ അതിലൊരുത്തൻ തന്റെ തന്റെ കാലിന്റെ തുട കൊണ്ട് കൊച്ചിന്റെ കഴുത്ത് ഞെരിച്ചു വെച്ചിട്ട് ആ കഴുത്ത് പിടിച്ചു ഹമീച്ചന്ദമംഗലൂർ. ഈ വളരെ ദുരന്തപൂർണമായ ഈ അസിഫ ഉന്നാവയുടെ കൊലപാതകത്തെ വളരെ ആലങ്കാരികമായ ഭാഷയോടുകൂടി ഒരു മതപ്രഭാഷണ വേദിയിൽ ഇദ്ദേഹം വിവരിക്കുന്നതാണ് ഇപ്പോൾ കേട്ടത്. ഇത് അസിഫയായപ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് മറ്റൊരു മതത്തിൽപ്പെട്ടയാളാകുമ്പോൾ ഈ വിഷയം എത്രമാത്രം വ്യാപകമായ രീതിയിൽ ആഴത്തിൽ ഇയാൾക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു എന്ന രീതിയിൽ ഇയാൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മാനറിസംസും ഉപയോഗിച്ച് പറയുന്നു. ഇയാളുടേതായി നിരവധി പ്രഭാഷണങ്ങളുണ്ട്. യുവത വഴിതെറ്റുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഇയാൾ മറ്റൊരു പ്രഭാഷണത്തിൽ ഉന്നയിക്കുന്നത്. നേർവഴിക്ക് എങ്ങനെ നടക്കാമെന്നാണ് ഈ ഇമാം യുവജനങ്ങളെ കൂടെ കൂട്ടിയിരുന്ന് നടത്തുന്നത്. ഇവരൊക്കെ കള്ളനാണയങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ കാപട്യത്തിന് നൊബേൽ പ്രൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇമാമിന് അർഹതപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെ ആ കാണിച്ച ആ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം കണ്ണീരൊഴുക്കുന്നു, വികാരഭരിതനാകുന്നു, എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടി അദ്ദേഹം നിലവിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതേപോലുള്ള ഒരു പ്രവർത്തനം തന്നെ താനും ചെയ്യുന്നു എന്നത് അതെന്താ സൂചിപ്പിക്കുന്നത്? ശുദ്ധ കാപട്യം. അപ്പോൾ ഹിപ്പോക്രസി എന്ന ആ ഒരു ഗുണവിശേഷത്തിന് നൊബേൽ സമ്മാനം ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ ഇമാമിനെ ആർക്ക് വേണമെങ്കിലും ശുപാർശ ചെയ്യാം. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന യുവത വഴിതെറ്റുന്നു,
നേർവഴിക്ക് നടക്കാൻ എന്നൊക്കെയുള്ള പ്രസംഗം ഇയാൾ നടത്തിയതായിട്ട് പറയുന്നു. ഈ ഇതുപോലെ ഈ നേർവഴിക്ക് നടത്തുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ ഈ മതപ്രഭാഷകന്മാരൊക്കെ സ്ഥിരം പറയുന്ന ഏർപ്പെടാം, നേർവഴിക്ക് നടക്കുന്നില്ല. കാരണം എന്താണ്? കാരണം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. ഇവർ മതത്തിൻ്റെ നേർവഴിയിൽ നടക്കുന്നവരാണ്. ഈ പറയുന്ന കാസിമി അതുപോലുള്ള മറ്റ് മതപുരോഹിതന്മാർ, മതപ്രഭാഷകന്മാരൊക്കെ മതത്തിൻ്റെ നേർവഴി, മതം കാണിച്ചു കൊടുത്ത നേർവഴിയിലൂടെ, സൽപന്താവിലൂടെ, സദാചാര നിഷ്ഠയോടുകൂടി നടക്കുന്നവരാണെന്നാണ് അവകാശവാദം. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവർ തന്നെ അവസരം കിട്ടുമ്പോൾ ഇതുപോലുള്ള സദാചാര ലംഘനം നടത്തുന്നു. അപ്പോൾ അവസരമാണ്, അവസരമില്ലായ്മ കൊണ്ടാണ് ഇവരൊക്കെ ഈ പുറമെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സദാചാര നിഷ്ഠരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവസരം കിട്ടുമ്പോൾ ഇവരൊക്കെ ഇതുപോലുള്ള ഏറ്റവും വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുകൊണ്ട് ഈ പറയുന്ന ഇമാമുമാരെയൊക്കെ വിചാരണ ചെയ്യാൻ, വിചാരണ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാകണം. പണ്ട് ഇവിടെ നക്സലൈറ്റുകൾ ഡോക്ടറെ അഴിമതിയുടെ പേരിൽ വിചാരണ ചെയ്തതുപോലെ, അതുപോലെ ജനകീയ വിചാരണ ആവശ്യപ്പെടുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടിയായി തൻ കുറ്റക്കാരനല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ ഇമാം യൂട്യൂബിൽ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനിയും കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന്, ഇതിലെവിടെയാണ് നമുക്ക് സംശയം ജനിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവസാന ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി കേൾക്കാം താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്വയം ന്യായീകരിക്കുന്ന ഇമാമിൻ്റെ ഓഡിയോ. അൻസാരി സാഹിബിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഞങ്ങൾ വലിയ അടുപ്പമാണ്. ഞാൻ പലപ്പോഴും വാദിന് പോകുമ്പോൾ എൻ്റെ ഫാമിലി അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അൻസാരി സാഹിബിൻ്റെ വീട്ടിലല്ല, നമ്മുടെ അൻസാരിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അൻസാരി സാഹിബിൻ്റെ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ടൗണിൽ വെച്ച്, വിതിര ടൗണിൽ വെച്ച് ഈ കുട്ടി വരുന്നു, അത് സ്കൂൾ വിട്ട് വരുന്നു. അതായത് അൻസാരി സാഹിബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്. അപ്പോൾ വീട്ടിലെപ്പോഴും വരിക നിൽക്കുക, നല്ല സ്നേഹമടുപ്പമുള്ളൊരു കുട്ടിയല്ല. ഞാൻ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, മോളെ അങ്ങോട്ടാ വീട്ടിലേക്കാണ് വരുന്നെങ്കിൽ കയറിക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി കയറി. അപ്പോൾ എനിക്ക് കാലങ്കാവിൽ അദ്ദേഹത്തിനൊന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു, പള്ളിയിലൊന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ എടുത്ത് ഞാൻ പറഞ്ഞു, അവിടെ ജസ്റ്റ് എനിക്കൊന്ന് കയറണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇരുന്നോ ഇല്ലെങ്കിൽ ബസ്സിന് പോയിക്കോളാം പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വിതിര വഴി കറങ്ങണ്ടല്ലോ എന്ന് കരുതി പൊൻപാറ വഴി ഇവിടെ വരാമല്ലോ തോട്ടുമുക്കിൽ, എളുപ്പമല്ല. അങ്ങനെ ആ വഴിക്ക് പോകാൻ വേണ്ടി കയറി പോയതാണ്. മുന്നോട്ട് പോയപ്പോൾ ഈ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് റോഡിൽ നിൽക്കുന്ന പണി ചെയ്തിട്ട് നിൽക്കുന്നു, കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഞാനവിടെ വണ്ടി അടുത്തെത്തുമ്പോൾ ഇവരവിടെ നിൽക്കുക, റോഡിൽ നിൽക്കുക. ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴവർ മാറി, ഞാൻ ചോദിച്ചു ഇച്ചിരി മാറി നിന്നൂടെ, ഈ പബ്ലിക് റോഡല്ലേ വണ്ടി വരുന്നത് കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നെഞ്ചത്തല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ട് പറഞ്ഞ് സംസാരമായി, വിഷയങ്ങളായി. അപ്പോൾ ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നൊരു പെണ്ണ്, അതേ യൂണിഫോമിലൊരു കുട്ടി ഒരു കൊച്ചിരിക്കുന്നതിനകത്ത്, ഈ കൊച്ചിനെയും കൊണ്ട് ഇയാൾ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അവരാരെ ഫോട്ടോ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളി, ആവശ്യമില്ലാത്തത് പറയരുത്. അപ്പോൾ ഇവർ കുറേ പെണ്ണുങ്ങൾ വണ്ടിയുടെ മുമ്പിൽ കയറുന്ന വിടൂല. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളി, ഇല്ലെങ്കിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ കുറേ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ കിടന്നു. അതിനുശേഷം ഞാൻ വണ്ടി തിരിച്ച് ഞാനിങ്ങി പോരുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ആ പെണ്ണുങ്ങൾ ഇതുപോലെ യൂണിഫോമിൽ കുട്ടിയെ കണ്ടു എന്ന് ആരത്തെ വിളിച്ച് പറയുകയും അത് പേപ്പറെ കൊണ്ടുപോയെന്നും അവിടെ കൊണ്ടുപോയെന്നും ഒക്കെ വനത്തിൽ കൊണ്ടുപോയെന്നും ഒക്കെ പരസ്യമാക്കുകയും അത് പിന്നെ ഇഷ്യൂ ആക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് ഷഫീഖ് അൽ കൊസ്മി നൽകിയ മറുപടി, ഷഫീഖ് അൽ കൊസ്മി നൽകിയ ന്യായീകരണം. താൻ എന്തുകൊണ്ട് വിതുരയിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഈ കുട്ടിയെ ഒരു വളഞ്ഞ വഴിയിൽ കൊണ്ടുപോയി എന്നതിന് നൽകിയ ന്യായീകരണം. താൻ പോയ വഴിയിൽ കുറച്ച് തൊഴിലാളി സ്ത്രീകളെ കണ്ടു. അവർ വഴിയിൽ നിൽക്കുന്നത് കൊണ്ട് വണ്ടി നിർത്തി. അവർ ചോദിച്ചു, വാക്കേറ്റമായപ്പോൾ അവർ ചമച്ച കഥ. പക്ഷേ ആ തൊഴിലാളി സ്ത്രീകൾ ഇവരോട് ചോദിച്ചു, ആരാണ് ഈ കുട്ടിയെന്ന്. അതിന് അയാൾ പറഞ്ഞ മറുപടി, തൻ്റെ ഭാര്യയാണ് എന്നാണ്. 14 വയസ്സുള്ള സ്കൂൾ യൂണിഫോമിലുള്ള ഈ ഒരു കുട്ടി തൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞതിലൂടെയാണ് ഇവർക്ക് സംശയം ഉണ്ടായതെന്നാണ് സാക്ഷിമൊഴി. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ എന്തിനൊളിവിൽ പോയി ഈ ഇമാം എന്നതാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഈ വണ്ടി നിൽക്കുന്നത് ഒരു റോഡിലല്ല എന്നുള്ളത് ദൃശ്യക്കാഴ്ചയിൽ തന്നെ, ദൃശ്യങ്ങളിൽ തന്നെ സുവ്യക്തം. ഈ കാഴ്ചയിൽ അസ്വസ്ഥത തോന്നിയ ആളുകളാണ്, തൊഴിലാളി സ്ത്രീകളാണ് ഇതിനുള്ളിലുണ്ടായിരുന്നവരെ കണ്ടെത്തുകയും ഈ ഇമാം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഏർപ്പെടുന്നു എന്ന് സംശയമുണ്ടാവുന്ന തരത്തിൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നതും. ഒരുപക്ഷെ സദാചാര പോലീസിൻ്റെ ഭയം ഉൾക്കൊള്ളതുകൊണ്ടാവാം ഇവരാരും പോലീസിൽ നേരിട്ട് പരാതി നൽകിയില്ല. പക്ഷേ പോലീസിൽ കേസെടുത്തു, പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു.
കേസ് രജിസ്റ്റർ ചെയ്തപ്പെട്ടാൽ പിന്നീട് ഒന്നുകിൽ ഇദ്ദേഹം കീഴടങ്ങണം, ചോദ്യം ചെയ്യലിന് വിധേയമാവണം, നിയമ നടപടികൾക്ക് വിധേയനാവണം. പക്ഷേ ഇമാം അത് ചെയ്തില്ല. ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റും അതാണ്. ഇദ്ദേഹം കുറ്റം ചെയ്തു എന്നല്ല ഈ ചർച്ച സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇമാം കീഴടങ്ങുന്നില്ല? എന്തുകൊണ്ട് ഇമാം പോലീസിന്റെ നടപടികൾക്ക് വഴങ്ങുന്നില്ല? വി പി സുഹറ, ഇതാണ് നമ്മൾ എൻകൗണ്ടറിൽ ചോദിക്കുന്ന ചോദ്യവും. മറുപടി നൽകാൻ പോപ്പുലർ ഫ്രണ്ടുകാർ തയ്യാറാവുന്നില്ല, മറുപടി നൽകാൻ എസ് ടി പി ഐക്കാർ തയ്യാറാവുന്നില്ല, മറുപടി നൽകാൻ ഇമാം കൗൺസിൽ തയ്യാറാവുന്നില്ല. ഇമാം കൗൺസിലിന്റെ സെക്രട്ടറി പറയുന്നത് ഇത് ലൈവാക്കി നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ്. ലൈവാക്കി നിർത്താൻ താല്പര്യമുള്ള എത്രയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ടിന്, എസ് ഡി പി ഐക്ക്. ഈ ചർച്ചയിൽ സ്വന്തം ഇമാം പെട്ടപ്പോൾ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് അവർ ഒളിച്ചോടുന്നു. വി പി സുഹറ, ഇത്ര ഭീരുക്കളായി മാറുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെയാണോ നിങ്ങൾ കുറെ കാലം ഭയന്നത്? ഒരു കാര്യം ഇതിൽ വ്യക്തമാണ്, എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കട്ടു എന്ന് പറയാറുണ്ടോ? ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ടോ? കോടതിയിൽ പോലും അവർ ഇല്ലാന്നല്ലേ പറയാ. അതുപോലെ തന്നെയാണ് ഇയാൾ പറയുന്നതൊക്കെ എന്ന് ഞങ്ങൾക്ക് ഏത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് ഞാനൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ അയാൾ കാപട്യം നടിക്കുകയാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനകൾക്കും ഈ ഇമാം കൗൺസിലിനൊക്കെ തന്നെ ഇവരെ പോലെയുള്ള ആളുകളെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഇവരൊക്കെ തന്നെ പിടിക്കപ്പെട്ടാൽ, ഇവർക്കൊക്കെ തന്നെ ശിക്ഷ നൽകപ്പെട്ടാൽ അത് ഇവർക്ക് കാര്യമായിട്ട് ബാധിക്കും. അവരൊക്കെ ഈ രാഷ്ട്രീയമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്, സംഘടനകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നും, എനിക്ക് ഉറപ്പുണ്ട് ഇവരാരും ഇതിലേക്കൊന്നും വരില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവരാരും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്കത് പറയാൻ പറ്റില്ല. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ ചെയ്താൽ അവരെ കൈവെട്ടാനും നമ്മൾ സ്വയം എല്ലാവരും അടുങ്ങി ഒതുങ്ങി അതൊന്നും പുറത്ത് പറയാതെ ലൈവാക്കി നിർത്താതെ ഇതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് പറയാൻ, ഇത് ഈ സമൂഹം വെറുതെ ഇരിക്കില്ല. ഈ സമൂഹത്തിന് കടമയുണ്ട്. സമൂഹത്തിന്, പോലീസ് ഓഫീസർമാർ, അധികൃതർക്ക് അതിൻ്റെതായ ഒരു നിയമം നടത്തേണ്ട നിലപാടുണ്ടാവണം. ഗവൺമെൻറ്റിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയണം. അല്ലാതെ ഇവർ ഞാൻ പറയുന്ന കള്ളന്മാർ പറഞ്ഞ മാതിരി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊന്നും നമ്മൾ ആരും കണക്കിലെടുക്കേണ്ട. അദ്ദേഹം കോടതിയിൽ തെളിയിക്കട്ടെ അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളത്, കോടതിയിൽ തെളിയിക്കട്ടെ. പിന്നെ പിഞ്ചു കുട്ടികൾ എന്ത് പറയാനായി? കുട്ടികൾക്ക് അവരവരേതായ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് പറയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട ആളുകൾ, സമൂഹം ഇതിനെ ശക്തമായി പ്രതികരിക്കണം. ഇത് ജാതി മതം ഒന്നും നോക്കാതെ എല്ലാ വിഭാഗക്കാരും, പ്രത്യേകം രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വങ്ങളും ഒക്കെ തന്നെ ഇതിന് പ്രതികരിക്കാൻ തയ്യാറാവണം. അല്ലാതെ പോപ്പുലർ ഫണ്ട് ഇവരെ സംരക്ഷിക്കാനല്ലാതെ അവർ മുന്നോട്ട് വന്ന് ഇയാൾക്ക് ശിക്ഷ കൊടുക്കാനൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇപ്പം തന്നെ അവരെ ആരെയൊക്കെ കാണാനും വലിയ വലിയ വക്കീലന്മാരെ കാണാനും ഒക്കെ ഇപ്പം ശ്രമിക്കുന്നുണ്ടാവും. കാരണം അത്തരത്തിൽ അവർക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ കാലഘട്ടം. ആ പണ്ഡിത സഭയുടെ സംസ്ഥാന സമിതിയിലെ അംഗമാണ് ആരോപണ വിധേയനായിരിക്കുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആരോപണ വിധേയനായിരിക്കുമ്പോൾ അതും മറ്റു സമുദായങ്ങളും മറ്റു സംഘടനകളിലും പെട്ടവരുടെ ഒരു ഒരു കുബുദ്ധിയിൽ പ്രവർത്തിച്ച കേസാണ് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ ആ ആരോപണത്തിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ഇത്തരം ചാനലുകളിലും പൊതുസമൂഹങ്ങളിലും ചില ചോദ്യങ്ങൾക്ക് വിധേയമാകാനുള്ള ബാധ്യത ജനാധിപത്യത്തെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന എസ് ഡി പി ക്ക് ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചതാണ് ചർച്ചയ്ക്ക് വരാൻ. ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചതാണ്, നിങ്ങൾക്ക് സമയം നൽകാമെന്ന് ഞങ്ങൾ അറിയിച്ചതാണ്. ശ്രീ ഹബീബ് ചെന്നമംഗലൂർ, ഇത്തരമൊരു വിഷയത്തിൽ ജനകീയമായ ചർച്ചകളെ ഭയപ്പെടുന്ന ഇവർ നടത്തുന്ന സെമിനാറുകളുടെ പേര് പോലും ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, സ്വന്തം സംഘടനയിൽപ്പെട്ട ഒരാൾ, അതിൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യത്തിന് ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഇത്തരം ജനസമക്ഷം മറുപടി പറയുന്നതിൽ നിന്ന് ഇവർ ഭീരുക്കളെ പോലെ ഒളിച്ചോടുന്നു എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? സൂചിപ്പിക്കുന്നത് അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. മാത്രവുമല്ല, അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? ഈ ഇമാംസ് കൗൺസിലിൽ നിന്ന് ഈ മനുഷ്യൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അവർ വ്യക്തമാക്കണം. ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല, അതിനർത്ഥം എന്താ? ഈ പറയുന്ന അൽ ഖാസിമി പോലീസിൽ കീഴടങ്ങുന്നില്ല, ജനങ്ങളുടെ മുമ്പിൽ വരുന്നില്ല, ഒളിവിൽ പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ താൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാതെ പറയുന്നു അൽ ഖാസിമി. പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന അൽ ഖാസിമി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയാം. അതവർ വ്യക്തമായിട്ട് പറയുന്നില്ല,
അത് അങ്ങനെ ഒരു തെറ്റാ ചെയ്തത് കൊണ്ടാണ് ഇയാളെ ഒഴിവാക്കിയിരിക്കുന്നത് ഇമാംസ് കൗൺസിലിൽ നിന്ന്. ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ ഒന്നാം ശുദ്ധ ആത്മീയവാദിയും ശുദ്ധ മതവാദിയും സദാചാരവാദിയും, സദാചാരം നിലനിർത്തുകയും ധർമ്മത്തിന് വേണ്ടി പോരാടുകയും നേരത്തെ ചെയ്തതുപോലെ ആ ഒരു കർമ്മത്തിൽ തുടരുകയും ചെയ്യുന്ന ആളാണെങ്കിൽ എന്തിന് സസ്പെൻഡ് ചെയ്തു ഈ മനുഷ്യനെ? അപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അറിയാം ഇയാൾ കുറ്റവാളിയാണ് എന്ന്. നമ്മളയാൾ കുറ്റവാളിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അയാൾ കുറ്റവാളി അല്ലെങ്കിൽ ഈ നിമിഷം അയാൾക്ക് പോലീസിന് മുമ്പിൽ ആദരാവാം, അയാളുടെ കാര്യങ്ങൾ പറയാം. അയാളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ കുട്ടിയെ കണ്ടു, കുട്ടിയെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്, എൻ്റെ കുടുംബ സുഹൃത്താണ് കുട്ടിയുടെ അച്ഛൻ, അതുകൊണ്ട് ഞാൻ കയറ്റി. അപ്പോൾ എളുപ്പവഴിയിലൂടെ പോവുകയായിരുന്നു, ഈ സ്ത്രീകൾ അവിടെ ഞങ്ങളെ തടഞ്ഞു എന്നാണ്. സ്ത്രീകൾ തടഞ്ഞു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്ത്രീകൾക്ക് സംശയം തോന്നി, സംശയം തോന്നി യൂണിഫോം ഇട്ട 10-14 വയസ്സുള്ള കുട്ടി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? അതെൻ്റെ ഭാര്യയാണെന്ന്. 14 വയസ്സുള്ളൊരു കുട്ടിയെ വിവാഹം ചെയ്യാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിനും ആ തെറ്റിനും ഇയാൾക്കെതിരെ കേസെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഇയാൾ ചെയ്തിരിക്കുന്നു എന്ന് അയാൾ തന്നെ പറയുകയാണ്. എൻ്റെ ഭാര്യയാണ് 14 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ നിലവിലുള്ള ശിശു വിവാഹ നിരോധന നിയമം അനുസരിച്ചു കൂടി തെറ്റുകാരനാണ് ഈ കാസിന്. ആ നിലക്കും ഈ മനുഷ്യനെതിരെ കേസെടുക്കേണ്ടതുണ്ട്. ന്യായീകരണത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്ന തന്റെ സുഹൃത്ത്, തന്റെ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ, ആ തൻ വളരെ അടുപ്പമുള്ള ഒരാളാണ്, ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി തനിക്ക് അടുപ്പമുണ്ട്. ഇത്തരം ബന്ധുക്കളിലെ അടുപ്പങ്ങൾ മതപുരോഹിതന്മാരും അല്ലാത്തവരും ഈ വീടുകളിൽ കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധ്യതയായിട്ട് കൊണ്ടുപോകുന്നതായി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എല്ലാ മതങ്ങളിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്. ഇദ്ദേഹവും പറയുന്നു തൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണിത്, തനിക്ക് ബന്ധമുള്ളൊരു കുടുംബമാണിത്. ആ വീട്ടിലെ ഒരു കുട്ടിയാണ് ഇയാൾ ഇതിനുപയോഗിക്കുന്നത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീമതി വി പി സുഹറ, കേൾക്കാമെങ്കിൽ ബന്ധുക്കൾ, പരിചയമുള്ള വീടുകൾ, ഇവിടങ്ങളിൽ തൻ്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലും സൗഹൃദം നടിച്ചും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കേസുകൾ ഉണ്ടാവുന്നില്ല എന്ന തിരിച്ചറിവ്, ഒരു എളുപ്പം, അതാണ് ഈ ബന്ധം. ശ്രീമതി വി പി സുഹറയുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. എൻകൗണ്ടർ അന്വേഷിക്കാൻ ശ്രമിച്ചത് ഈ നിമിഷം വരെയും കാസമി പോലീസിന് കീഴടങ്ങിയിട്ടില്ല. ലുക്ക് ഔട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്, പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത കുറ്റം പോക്സോ കേസ് പ്രകാരം ഒരു കുട്ടിയെ, 14 വയസ്സുള്ള കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്നാണ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസ്. എന്നാൽ ഈ കേസിൽ നിന്ന് ന്യായീകരണമായി അദ്ദേഹം പറയുന്നത് താൻ കുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ ഒരു എളുപ്പവഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു താൻ. താൻ ഒരു ലിഫ്റ്റ് കൊടുത്തതാണ് എന്നാണ് ഈ കുട്ടി ഇദ്ദേഹം ന്യായീകരണമായി പറയുന്നത്. കുട്ടിയുടെ ബന്ധുക്കളോ കുട്ടിയോ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെയും. എന്നാൽ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരോട് ഈ ഇമാം പറഞ്ഞത് 14 വയസ്സുള്ള ഈ കുട്ടി, യൂണിഫോമിലുള്ള കുട്ടി, തൻ്റെ ഭാര്യയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഇമാം കള്ളം പറഞ്ഞു എന്നത് ആദ്യ ചോദ്യം. രണ്ട്, വളഞ്ഞ വഴിയിലൂടെ ഇമാം വീട്ടിലേക്ക് പോകാനുള്ള വഴി തിരഞ്ഞെടുത്തത് എന്തിന് എന്ന് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, എന്തിന് നിങ്ങൾ പോലീസിനെയും നിയമങ്ങളെയും ഭയക്കുന്നു എന്നുള്ളത്. അവസാനമായി ശ്രീ ഹമീദ് ചന്ദമംഗലൂർ, ഒരൊറ്റ ചോദ്യം കൂടി. ബന്ധുമിത്രാദികൾ, വീടുകൾ, ഇത്തരം ബന്ധങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള കൗശലം, അത് വഴിയാണ് ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്നത്. അത് മതങ്ങളിൽ വിശ്വസിക്കുന്നവരും അഥവാ മതങ്ങളുടെ സ്ഥാനത്തുള്ളവരും മതവിശ്വാസികളും എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഇതുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി ഉയർന്നു വരികയും ചെയ്യുന്നില്ല. ഒരുതരം ഹെജ്മണി അഥവാ ആധിപത്യ സ്വഭാവമുണ്ട് ഈ മതവിശ്വാസികളുടെ പുറത്ത്, ഈ പുരോഹിതന്മാർക്കെന്നല്ലേ ഇത് തെളിയിക്കുന്നത്. മാതാപിതാക്കന്മാരാണ്, രക്ഷിതാക്കളാണ്, ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ വരുന്നവരുണ്ടാകും. അവരൊക്കെ ഈ കുട്ടികളുമായിട്ട് ഏത് വിധത്തിലാണ് പെരുമാറുന്നത്, ഇടപഴകുന്നത് എന്ന ശ്രദ്ധ തീർച്ചയായിട്ടും രക്ഷിതാക്കന്മാർക്ക് വേണം. അതില്ലാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ചൂഷണം ചെയ്യാനും ഒക്കെ തൽപരകക്ഷികൾക്ക് സാധിക്കുന്നത്. അക്കാര്യത്തിൽ ജാഗ്രത തീർച്ചയായിട്ടും രക്ഷിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കുട്ടികളാണ്, അവർ നാളത്തെ പൗരന്മാരാണ്, നാളത്തെ സമൂഹത്തിന്റെ പ്രതിനിധികളുമാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ, കുട്ടികളുടെ എണ്ണം കൂടി വരുന്ന സമൂഹത്തിലാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും വയനാട്ടിൽ നിന്ന് മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാസ്റ്ററുടെ പേരിൽ പോക്സോ കേസുകളിൽ ഉൾപ്പെടുന്ന മതപുരോഹിതന്മാരുടെ എണ്ണം കൂടുന്നു. ഇത് ആശങ്കാജനകമാണ്. വീണ്ടും എത്താം എൻകൗണ്ടറുമായി നാളെ. ചർച്ച അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.